സഹയാത്രികെ എൻ്റെ സഹയാത്രികെ സഹയാത്രികെ എൻ്റെ അരികിലായി നീ സുമധുര സ്വപ്നമായി വന്നിരുന്നു നിറനിലാക്കതിർ കണ്ടു പാടും കടൽ പോലും കരളെന്തേ സംഗീത സാന്ദ്രമായി കരളെന്തേ സംഗീത ഇത് ഓൻവിയോടൊപ്പം ഇരുന്ന് ഹാർമോണിയം വായിച്ച് കമ്പോസ് ചെയ്ത് അദ്ദേഹത്തിന് നേരിൽ പാടിക്കൊടുത്ത് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളാണ്. ഓൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിറ്റ്സർലൻഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ, അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ 60കൾക്കും 70കൾക്കും ഇടയിലാണെന്ന് ഓർക്കണം. ആ പ്രായത്തിൽ സ്വിറ്റ്സർലൻഡിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഉള്ളിലിങ്ങനെ മുളച്ച് വന്ന പ്രേമത്തിൻ്റെ വിത്തുകളാണ് ഈ വാക്കുകളായി മാറിയത്. അപ്പോൾ ജീവണുഗോപാലായിരുന്നു ഈ പ്രോജക്റ്റിന് ഉണ്ടാക്കിയത്, സഹയാത്രിക എന്നുള്ള പേരിൽ. ഇപ്പോൾ ആ പാട്ടുകളൊക്കെ എല്ലാവർക്കും ലഭ്യമാണ്. സഹയാത്രിക എന്ന ആൽബം ജീവണുഗോപാലിൻ്റെ പേരിലടിച്ച് കഴിഞ്ഞാൽ അത് വരും. ഇപ്പോൾ അത് പാടാനുണ്ടായ കാരണം ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആഷ്ലി, എൻ പി ആഷ്ലിയുടെ നേതൃത്വത്തിൽ ദയാപുരത്ത് ഒ എൻ വി പാർക്ക് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ദയാപുരത്ത് വളരെ ഗൗരവത്തിൽ ബഷീർ മ്യൂസിയം വരാനിരിക്കുന്നതിൻ്റെ പണികൾ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒ എൻ വിയുടെ പേരിലുള്ള ഒരു പാർക്ക്, ദയാപുരം ഗീതം എന്ന സങ്കല്പത്തിൽ ദയാപുരത്തിന് വേണ്ടി തന്നെ ഒ എൻ വി വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു ഗീതകം ആലേഖനം ചെയ്യപ്പെട്ട, അതിനടുത്ത് ചിത്രങ്ങളും ശില്പങ്ങളും. ശില്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആൻ്റോൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ ആദ്യം ആ പാർക്കിൻ്റെ ആവിഷ്കാരം ആരംഭിച്ചത്. ഇപ്പോൾ അതിനകത്ത് ഒ എൻ വി പാർക്ക് പ്രിയപ്പെട്ട ചിത്രകാരൻ ലിയോണിൻ്റെ ആശയത്തിൽ ചിത്ര എന്ന കലാകാരിയാണത് കൊത്തിയത്. ആ വിത്തുകൾ എന്നുള്ള സങ്കല്പത്തിലാണത് കൊത്തിയെടുക്കുന്നത് എൻ്റെ ശില്പ വർക്കുകൾ. ലിയോണും ആൻ്റോയും ചിത്രയും എല്ലാം വരച്ചും കൊത്തിയും എടുത്ത ഈ ആവിഷ്കാരം. അപ്പോൾ അത് ദയാപുരത്തെ യാഥാർത്ഥ്യമാവുകയും ഈ 30 മാർച്ച് അനാച്ഛാദനം ചെയ്യപ്പെടുകയും ചെയ്യണം. അപ്പോൾ ഒ എൻ വി പാർക്ക് എന്ന് പറയുമ്പോൾ ഞാനതിന് വ്യക്തിപരമായിട്ട് ഒ എൻ വി തോട്ടം തന്നെ പറയും. കാരണം എപ്പോഴും പ്രണയം തന്നെയായിരുന്നു ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിൽ. പ്രകൃതിയെ തന്നെ മെറ്റഫറായിട്ട് എപ്പോഴും സ്വീകരിച്ചുകൊണ്ട് ഇതിൽ തന്നെ എന്ത് പറഞ്ഞാലും രണ്ടുപേരിയിരിക്കും. സഹയാത്രികേ സുമധുര സ്വപ്നമായി വന്നിരുന്നു നിറനിലാക്കതിർ കണ്ടു പാടും കടൽ പോലും കരളെന്തേ. അപ്പോൾ അവിടെ തന്നെ ഉടനെ തന്നെ ആ ഒരു ബിംബം കൊണ്ടുവരിക, ആണും പെണ്ണും ഇരിക്കുന്നതോടെ തന്നെ പ്രകൃതിയിൽ അതിനെ ലയിപ്പിക്കുക. ഏതെങ്കിലും ഒരു പ്രകൃതി ചിത്രത്തോടൊപ്പം ആണും പെണ്ണും ഇരിക്കുന്നതിൻ്റെ ഒരു ഹൈ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഇന്നേ വരെ കണ്ടുപിടിക്കപ്പെട്ടതിലോ ഒരുപക്ഷെ ഇപ്പോഴും പൂർണ്ണമായി കണ്ടെടുക്കാത്ത തരത്തിലോ ഉള്ള ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത് ശരിക്കും ആൺപെൺ ബന്ധത്തിലെ
ആ തേനിറ്റിൽ തന്നെയാണ്. പക്ഷേ അതിപ്പോഴും സംഘർഷത്തിലും തർക്കത്തിലുമാണ് നിൽക്കുന്നത്. ഏതു തരത്തിലുള്ള ലഹരിയെയും സമീപിക്കുന്നതിൻ്റെ പ്രശ്നം പോലെ തന്നെയാണ് ആൺപെൺ ബന്ധം. അതിൻ്റെ മധു നുകർന്ന് കിട്ടാതെ വളരെ വയലൻ്റായിട്ട് ആ ലഹരിയെ എടുത്ത് അതിൽ നിന്ന് ഒരു അതിൻ്റെ ഈ പറഞ്ഞ തോട്ടം കിട്ടാത്ത സാഹചര്യം എപ്പോഴും നമ്മൾ നേരിടുന്ന ഈ ഒരു സമയത്തും എപ്പോഴും റെലവൻ്റായി നിൽക്കുന്നതാണ് വൈൻവി അടക്കമുള്ള വൈൻവിയൊക്കെ. ഈ വലിയ ഉമർഖയാമായാലും ഏത് പരമ്പരയിലും വരുന്ന കവികളാണ് ഇവരെല്ലാം. ആൺപെൺ ബന്ധത്തെ പ്രകൃതിയോട് മുന്തിരിച്ചാറിനോട് ചേർത്ത് പ്രകൃതിൻ്റെ ഏതും അത് അങ്ങനെ സൗന്ദര്യപരം മാത്രമല്ല, കടൽ വക്കത്താവട്ടെ എവിടെ ഇരിക്കട്ടെ, എന്തായാലും ഒരു എന്താ പറയുക സിമൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ കെട്ടിടത്തിൻ്റെ നാല് ചുമരിൻ്റെ ഉള്ളിലല്ല ഈ കവിതകളിലൊന്നും തന്നെ വൈൻവി ഉൾപ്പെടെയുള്ള വലിയ വലിയ കവികളുടെ ഒരു ചിത്രത്തിലും അവരിരിക്കുന്നത്. അപ്പോൾ അതൊരു തോട്ടത്തിൽ തന്നെയാണ് സത്യത്തിൽ ഇരിക്കുന്നത്. ഈ സ്വർഗം എന്നുള്ള സങ്കല്പത്തിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ ചിത്രീകരിക്കപ്പെട്ട ഇതാണല്ലോ തോട്ടം എന്ന് പറയുന്ന ആശയം. അത് തന്നെയാണ് ഈ പാർക്കാവുന്നത്. സൈബർ പാർക്കിനെ അതിനായിട്ടും എങ്ങനെ കണക്ട് ചെയ്യേണ്ടത് എനിക്കറിയില്ല, പക്ഷേ പാർക്ക് തന്നെയാണ്, ശരിക്കും തോട്ടം തന്നെയാണ്. അപ്പോൾ ഓൻവിൻ്റെ കവിതകളിലൊക്കെ ശരിക്കും എപ്പോഴും ആ തോട്ടമുണ്ട്, ആ ഐ മീൻ ആ ഒരു സെൻസിബിലിറ്റി തോട്ടം. അപ്പോൾ ഒരു ഹൈ ആണത് എപ്പോഴും, ഒരു ഒരു ഹൈ ആണ് ആൺപെൺ ബന്ധത്തിൻ്റെ ആ മധുരിമ, പ്രണയം, പ്രകൃതി, അതിലൂടെയുള്ള ഈ കതിരി കൊയ്യലൊക്കെ തന്നെയാണ് വയൻവിൻ്റെ പാട്ടുകളിലുള്ളത്. അത് വാളുകൊണ്ട് പണിവാൾ കൊണ്ട് കതിരി കൊയ്യലായാലും ഒക്കെ തന്നെ പ്രണയത്തിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വയൻവിക്ക് വയൻവിയുടെ പേരിൽ ഒരു ഒരു തോട്ടം ദയാപുരത്തുണ്ടാവുക എന്ന് പറയുന്നത് ആ തരത്തിൽ വളരെ പ്രസക്തമാണ്. അപ്പോൾ അതിന് ആശംസ നേരുമ്പോൾ വാസ്തവത്തിൽ ഈ ഒരു ഐഡിയക്കും കൂടിയാണ്. എന്നും നമ്മളെപ്പോഴുമായാലും കണ്ടെത്തേണ്ട ഈ ഹൈലേക്കുള്ള ഒരു നോട്ടത്തെ തന്നെയാണ്, അല്ലെങ്കിൽ ആ അത് തന്നെയാണ് ആവിഷ്കരിക്കപ്പെടുന്നതെന്നാണ് വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മാർച്ച് 30 അനാച്ഛാദനം ചെയ്യപ്പെടുന്ന, ദയാപുരത്ത് അനാച്ഛാദനം ചെയ്യപ്പെടുന്ന പ്രിയപ്പെട്ട കൂടുകാരൻ ആഷ്ലിയുടെ നേതൃത്വത്തിൽ അനാച്ഛാദനം ചെയ്യപ്പെടുന്ന പ്രിയപ്പെട്ട ചിത്രകാർ ലിയോണും ആൻ്റോയും ചിത്രയും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ചിത്രത്തിൻ്റെയും ശില്പത്തിൻ്റെയും രൂപത്തിൽ ആ തോട്ടം അനാച്ഛാദനം ചെയ്യപ്പെടുമ്പോൾ വളരെ സന്തോഷിക്കുന്നു വ്യക്തിപരമായിട്ട്. ഹൃദയത്തിൽ നിന്നും അതിന് എല്ലാ ആശംസകളും നേരാണ് ഒരിക്കൽ ആ തോട്ടത്തിൽ വന്നിരിക്കുന്നുണ്ട്. എല്ലാവരോടും സ്നേഹം.